കോൺഗ്രസ് തകർന്നു കിടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സമ്മതിച്ചിരിക്കുകയാണ്. സി പി എം നേതാവും പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ എം വി ജയരാജൻ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. തകർന്നു കിടക്കുന്ന കേരളത്തിലെ കോൺഗ്രസിൽ ഇനിയും ഒരു വിഭാഗീയതയ്ക്ക് ഇടമില്ലെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അതിനർത്ഥം കേരളത്തിലെ കോൺഗ്രസ് തകർന്നു കിടക്കുകയാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. ഏറ്റവും ഒടുവിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നയാൾ തന്നെ തരൂരിനെ വർഗീയവാദിയായി ചിത്രീകരിക്കുകയാണെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്കിൽ പങ്കുവെച്ച ജയരാജന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ശശി തരൂരിന്റെ മലബാർ പര്യടനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഇത്തരമൊരു പ്രയോഗം പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത്. അത് ഇങ്ങനെയാണ്: തകർന്നു കിടക്കുന്ന കേരളത്തിലെ കോൺഗ്രസിൽ ഇനിയും ഒരു വിഭാഗീയതയ്ക്ക് ഇടമില്ല. അതിനർത്ഥം കേരളത്തിലെ കോൺഗ്രസ് തകർന്നു കിടക്കുന്നു എന്നാണ്. അതിന് ജീവൻ നൽകാനാണ് ബി ജെ പി അടക്കമുള്ളവരുമായി രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുന്നത്. ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധ നിലപാടുകളെ പിന്തുണയ്ക്കുന്നതും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ത്രിവർണ പതാകയും കാവിക്കൊടിയും കൂട്ടിക്കെട്ടി സമരാഭാസം നടത്തുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ അട്ടിമറിച്ച നിരവധി സംഭവങ്ങളുണ്ടായി. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കള്ളപ്പണക്കേസിൽ കുടുക്കി തുടർച്ചയായി ചോദ്യം ചെയ്തു. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടന്നു. അപ്പോഴെല്ലാം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പരവതാനി ഇരിക്കുന്നു. ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ ജീവനുള്ള പാർട്ടിയാവും? ഏറ്റവും ഒടുവിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് തന്നെ ശശി തരൂരിനെ വർഗീയവാദിയെ ചിത്രീകരിക്കുകയാണ്. എങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെടും? സുകുമാർ അഴീക്കോട് മുമ്പ് പറഞ്ഞത് ഓർക്കുകയാണ്: മരിക്കുന്നതുവരെ കോൺഗ്രസ്സുകാരനായിരിക്കണമെന്നതായിരുന്നു എന്റെ ആഗ്രഹം. എന്നാൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് മരിച്ചു കഴിഞ്ഞു. ഇത് തന്നെയാണല്ലോ പ്രതിപക്ഷ നേതാവ് സമ്മതിച്ചിരിക്കുന്നതും.